മുക്കം മുത്താലത്ത് കുന്നിടിച്ചതിനെ തുടർന്ന് വീടുകളിലേക്കും കൃഷിഭൂമിയിലേക്കും മണ്ണും ചെളിയും ഒലിച്ചെറിഞ്ഞ സംഭവത്തിൽ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തിക്ക് തുടക്കമായി. സംഭവത്തിൽ കഴിഞ്ഞ ദിവസം മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. കുന്നിടിച്ചു കൂട്ടിയ മണ്ണും പാറക്കല്ലും കനത്ത മഴയിൽ ഒലിച്ചിറങ്ങി പ്രദേശവാസികൾക്ക് ഭീഷണിയായ വാർത്ത കഴിഞ്ഞ ദിവസം CTV പ്രാദേശിക വാർത്തകൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തു മാറ്റുന്ന നടപടിക്ക് തുടക്കമായത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ചെയ്തു. മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കമ്മീഷന്റെ നടപടി. അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർക്കും നഗരസഭാ സെക്രട്ടറിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം C. ബൈജുനാഥ് നിർദ്ദേശവും നൽകിയിരുന്നു. സ്വകാര്യ വ്യക്തി ഫ്ളാറ്റ് നിർമ്മാണത്തിനായാണ് മുത്താലം മേടമ്പറ്റക്കുന്നിലെ 3.5 ഏക്കറോളം സ്ഥലം മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഇടിച്ചു നിർത്തിയത്. 30 അടി ഉയരത്തിൽ കൂട്ടിയിട്ട ഈ മണ്ണും ചെളിയും പാറക്കല്ലുകളുമാണ് മലയിടിച്ചിൽ കണക്കെ വീടുകളിലേക്കും കൃഷിയിടങ്ങളിലേക്കും പരന്നൊഴുകിയത്. കുന്നിടിച്ച് നിർത്തുന്നതിനെതിരെ 2022 പ്രദേശവാസികൾ പരാതി നൽകിയിരുന്നെങ്കിലും ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവർ നടപടി സ്വീകരിച്ചിരുന്നില്ല. ആസ്മാരോഗിയായ ലീലാമണിയുടെ മരുന്നുകൾ പോലും ചെളി നിറഞ്ഞ വീടിനുള്ളിലായി. ഞങ്ങൾ വീടിൻ്റെ മുകളിലേക്ക് ഒരു മലയാണ്, ആ മല ഇടിച്ച് താത്തുന്നു ഞങ്ങൾ പറഞ്ഞു മാന്തണ്ടാന്ന്. അതവർ കേട്ടില്ല. പിന്നെ ഞങ്ങൾ എല്ലാ സ്ഥലത്തും കൊണ്ടുപോയി പരാതി. പിന്നെ പോലെ ആരും ഇതുവരെ ഒന്ന് അന്വേഷിച്ചിട്ടും വന്നിട്ടും ഒന്നുമില്ല. പിന്നെയും പിന്നെയും ഞങ്ങൾ പരാതി കൊടുത്തു കൊടുക്കുക. പരാതിയിൽ ഒന്നും ആരും പരിഹരിച്ചില്ല. ഇനിയിപ്പോൾ ഇത്രയും സമയമായിട്ട് ഇനിയിപ്പം മരിച്ചിട്ട് പോലും നോക്കിയിട്ട് ഒരു കാര്യമില്ല. ഈ ഭാഗത്തെ കിണറുകളും മറ്റു കുടിവെള്ള സ്രോതസ്സുകളും ഉപയോഗശൂന്യമായ അവസ്ഥയിലാണ്. അതിനിടെ ചെളി നിറഞ്ഞ് വീടൊഴിഞ്ഞു പോയ ലീലാമണിയുടെ വീടും പരിസരവും നഗരസഭയുടെ നേതൃത്വത്തിലും ശുചീകരണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇതല്ല തങ്ങൾക്ക് വേണ്ടതെന്നും ശാശ്വത പരിഹാരം ആവശ്യമാണെന്നും വീട്ടുകാർ പറയുന്നു. ഇന്നലെ നഗരസഭയെ വിളിപ്പിച്ചിട്ട് ഇന്ന് മണ്ണ് നീക്കം ചെയ്യാനുള്ള ഒരു തീരുമാനമായിട്ടുണ്ട്. അതിന് ഇന്ന് 3 പണിക്കാർ വെച്ചിട്ട് അവർ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും പോരാ, കൂടുതൽ ലോഡ് കണക്കിന് മണ്ണ് താഴ്ത്തി വരാണ്ട് മുകളിൽ ഇത് കംപ്ലീറ്റ് എന്തെങ്കിലും നീക്കം ചെയ്ത് നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഇതിവിടെ നിർത്തലാക്കി തരണം. ഞങ്ങൾക്ക് ഇവിടെ സ്വൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു അവസരം എല്ലാ അധികാരികളും കൂടി ഉണ്ടാക്കി തരേണ്ടതുണ്ട്. സംഭവസ്ഥലം നഗരസഭാ ചെയർമാൻ PT ബാബു, കൗൺസിലർ ബിന്നി മനോജ് തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം സന്ദർശിച്ചിരുന്നു. ഈ ഭാഗത്ത് 3 ഏക്കറിലധികം സ്ഥലത്താണ് വ്യാപകമായി കുന്നിടിക്കുന്നത്. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് കഴിഞ്ഞ വർഷം തിരുവമ്പാടിയിലെ പൊതുപ്രവർത്തകനായ സയ്യിദ് അലവിയും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു. പത്ര ദൃശ്യ മാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകാനുണ്ടായ കാരണം. ഇതുമായിട്ട് വന്ന് ഇവിടെ പരിശോധന നടത്തുന്ന സമയത്ത് 75 വയസ്സായ ലീലാമണി എന്ന വ്യക്തി, അവർ ആ അമ്മ 2022 മൂന്നാം മാസം തന്നെ ജില്ലാ കളക്ടർ, സബ് കളക്ടർ, തഹസിൽദാർ, വില്ലേജ് ഓഫീസർ, മുക്കം മുനിസിപ്പാലിറ്റി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ മെമ്മോറണ്ടം D3 42/835/2016/3 പ്രകാരം സീനിയർ സിറ്റിസൻ്റെ പരാതി എത്രയും പെട്ടെന്ന് എല്ലാ കോടതികളും പരിഗണിക്കണം എന്ന് പറഞ്ഞ നിയമം തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ 2 വർഷമായിട്ടും ഈ ലീലാമണി എന്ന് പറഞ്ഞ 75 വയസ്സായ വയോധിക നൽകിയ പരാതിയിൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ നടപടി സ്വീകരിക്കാതിരുന്നത് ഗുരുതരമായ വീഴ്ചയാണ് കളക്ടറുടെ അടുത്ത് വന്നത്. CTV പ്രാദേശിക വാർത്ത മുക്കം.